അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെസൈസ എന്ന് പറയുന്ന ഫംഗസിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ പറമ്പിലും തൊടിയിലും ഒക്കെ നമ്മൾ നടക്കുമ്പോൾ കപ്പ് ഷേപ്പിലുള്ള ഫംഗസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ പെസൈസ എന്ന് പറയുന്ന ഫഞ്ചയാണ്. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റിച്ച് ഹ്യൂമസ് ഉള്ള സ്ഥലത്താണ് ഈ പെസൈസ വളരുന്നത്. ആസ്കോമൈക്കോട്ടിൻ്റെ ഗ്രൂപ്പിൽ തന്നെയാണ്, ക്ലാസ്സിൽ തന്നെയാണ് ഇവ ഉണ്ടാവുക. അപ്പോൾ കോമൺ നെയിം എന്ന് പറയുന്നത് കപ്പ് ഫംഗസ് എന്നാണ്. സാപ്രോഫൈറ്റിക് ആണ്. എന്നുവെച്ചാൽ കോപ്രോഫിലസ് ആയിട്ടുള്ള ഹാബിറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അനിമൽ ഡങ്കിലൊക്കെ, ചാണകത്തിലൊക്കെ വളരുന്ന ഒരു തരം ഫംഗസ്. റോട്ടൻ വുഡിലും വളരും, അതേപോലെ ഹ്യൂമസ് റിച്ച് ആയിട്ടുള്ള സോയിലിൽ നമുക്ക് വളരുന്ന കാണാം. പെസൈസ വെസിക്കുലോസ എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ലാർജ് കപ്പ് ഫംഗൈ, അത് എല്ലായിടത്തും നമുക്ക് കാണാവുന്നതാണ്. ഇന്ത്യൻ സ്പീഷീസുകളുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പെസൈസ വെനോസ, പെസൈസ സബ്ക്യൂപ്പുലാരിസ്, പെസൈസ ഫക്കേന്തിയാന, പെസൈസ ഡാർജൻ ലെൻസസ്, പെസൈസ കോൺഫ്ലുവൻസ്. ഇവയൊക്കെ ഇന്ത്യൻ സ്പീഷീസുകളാണ്. ഇനി നമുക്കിതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു സബ് ഡിവിഷൻ ആസ്കോമൈക്കോട്ടിനയിൽ തന്നെയാണ് ഇവ വരുന്നത്. അപ്പോൾ കിങ്ഡം ഫഞ്ചൈ അല്ലെങ്കിൽ മൈക്കോട്ട, ഡിവിഷൻ യു മൈക്കോട്ട, സബ് ഡിവിഷൻ ആസ്കോമൈക്കോട്ടിന, ആസ്കോമൈക്കോട്ടിനയിലെ ആസ്കോമൈസിസ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഇവ ഉൾപ്പെടുന്നത്. ഓർഡർ പെസൈസേൽസ്, ഫാമിലി പെസൈസേസി. അപ്പം ഇതിൻ്റെ പ്ലാന്റ് ബോഡി നോക്കുവാണെങ്കിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് ബോഡി നമുക്ക് കാണാം. പെരിനിയൽ മൈസീലിയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സീസൺ കഴിഞ്ഞാൽ ഇത് നശിച്ചു പോവുകയൊന്നുമില്ല. നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ഫംഗൽ ഹൈഫേ നമുക്ക് കാണാവുന്നതാണ്. ഡെൻസ് നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് ബ്രാഞ്ചസ് ഉള്ള ഡെൻസ് നെറ്റ്വർക്കോട് കൂടിയ ഹൈഫയാണ് ഇവയ്ക്ക് ഉള്ളത്. ഈ ഡെൻസ് നെറ്റ്വർക്ക് ഹൈഫ എന്ന് പറയുന്നത് ഹൈഫ സെപ്റ്റേറ്റ് ആയിരിക്കും. യൂണി ന്യൂക്ലിയേറ്റ് സെൽസ് ആയിരിക്കും. കപ്പ് ഷേപ്ഡ് ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവും. ആ ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേരാണ് അപ്പോത്തീസിയ. നിങ്ങൾക്കിവിടെ പിക്ചറിൽ കാണാമല്ലോ. സബ്സ്ട്രേറ്റത്തിനകത്തായിരിക്കും അതിൻ്റെ വെജിറ്റേറ്റീവ് ഹൈഫേ. ഫ്രൂട്ടിംഗ് ബോഡി മാത്രമേ നമുക്ക് വെളിയിലേക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അപ്പോത്തീസിയ മാത്രമാണ് ഈ ഹൈഫേ, ഈ ഫഞ്ചയുടെ ഏരിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് പുറമേ കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് എൻ്റെ അപ്പോത്തീസിയ മാത്രമാണ്. അപ്പോത്തീസിയ എക്സ്റ്റേണലി നല്ല വൈറ്റ് അല്ലെങ്കിൽ ബഫ് കളേർഡ് ആയിരിക്കും, ചില പെയിൽ കളേർഡ് ആയിരിക്കും. എന്നാൽ ഇൻറ്റേർണലി ഈ അപ്പോത്തീസിയൻ്റെ അകംഭാഗം എന്ന് പറയുന്നത് റെഡ് അല്ലെങ്കിൽ ബ്രൗൺ കളറിലായിരിക്കും. അതേപോലെ ഇന്നർ സർഫസ്, ആ കപ്പിൻ്റെ അകത്തെ സർഫസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് സർഫസ് ആയിരിക്കും. എന്നാൽ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് റഫും ന്യൂമറസ് ഗ്രോത്തോടു കൂടിയതായിരിക്കും. പെസൈസയുടെ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടു ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്, എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൊണീഡിയയും അതേപോലെ ക്ലമൈഡോസ്പോസും ഒക്കെ ആണ് അതിൻ്റെ എസെക്ഷൽ സ്പോസ് എന്ന് പറയുന്നത്. കൊണീഡിയ നമുക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു സ്പോറാണ് അല്ലേ, കൊണീഡിയോ സ്പോസ് എന്ന് പറയുന്നത്. എക്സോജീനസ് സ്പോസ് ആണ്. കൊണീഡിയോ ഫോർ എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് അവ ബെയർ ചെയ്യുന്നത്. കൊണീഡിയോ ഫോറിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് അവ ജെർമിനേറ്റ് ചെയ്ത് ന്യൂ മൈസീലിയമായിട്ട് ഫോം ചെയ്യും. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് അത്? കൊണീഡിയ ആൻഡ് ക്ലമൈഡോസ്പോസ്. കൊണീഡിയ എന്ന് പറയുന്നത് കൊണീഡിയോ ഫോറയിലാണ് ബെയർ ചെയ്യുന്നത്. എക്സോജീനസ് സ്പോസ് ആണെന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആ സ്പോസിനെ പുറമേ കാണാം അല്ലെങ്കിൽ വെളിയിലേക്ക് സബ്സ്ട്രേറ്റത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഹൈഫയിൽ നിന്ന്, ആ പ്ലാന്റ് ബോഡിയിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് കാണാനായിട്ട് പറ്റും. ക്ലമൈഡോസ്പോസ് എന്ന് പറയുന്നത് തിക്ക് വോൾഡ് ആയിട്ടുള്ള റെസ്റ്റിംഗ് സെൽസ് ആണ്. അത് ഹൈഫയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഹൈഫയ്ക്കകത്ത് തന്നെയായിരിക്കും അവ ഫോം ചെയ്യുന്നത്. അവ ഉണ്ടായിക്കഴിയുമ്പോൾ ജെർമിനേറ്റ് ചെയ്ത് ഡയറക്റ്റ്ലി ഫേവറബിൾ കണ്ടീഷനൊക്കെ വരുമ്പോഴത്തേനും ന്യൂ മൈസീലിയ ആയിട്ട് ഫോം ചെയ്യാം. അപ്പോൾ ക്ലമൈഡോസ്പോസ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ആയിരിക്കും, തിക്ക് വോൾഡും ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പോർ ആയിരിക്കും.
റെസ്റ്റിംഗ് സെൽ, അതായത് നോൺ മൊട്ടൈലായിട്ടുള്ള അൺഫേവറബിൾ കണ്ടീഷൻസിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന സ്പോറാണ്. റിച്ച് ഫുഡ് റിസർവ് ഉണ്ട്. അതേപോലെ ഒരുപാട് നാൾ ഇതിന് ഡോർമെൻ്റ് ആയിട്ട് തന്നെ കിടക്കാനായിട്ട് പറ്റും. അതായത് അൺഫേവറബിൾ കണ്ടീഷനെ എത്രത്തോളം നീണ്ടു നിൽക്കുന്നു അതെല്ലാം തരണം ചെയ്യാൻ അതിന് പറ്റും. ഫേവറബിൾ കണ്ടീഷന് അതിന് എത്ര നീണ്ട കാലമാണെങ്കിലും വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊരു സെല്ലിനും ക്ലമൈഡോസ്പോർ ആയിട്ട് മാറാം. അതിന് വാട്ടറിൻ്റെ കപ്പാസിറ്റി ലൂസ് ചെയ്യണം. അതേപോലെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുകയും അതിന് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് വോൾ ലെയറും ഫോം ചെയ്യുകയാണെങ്കിൽ ഏത് സെല്ലിനും ഒരു ക്ലമൈഡോസ്പോർ ആകാം. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഇവ ജെർമിനേറ്റ് ചെയ്യും.